ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും Q4Tech എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ചെസ് എങ്ങനെ കളിക്കാം. ബിഗിനേഴ്സിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെസ് കളിക്കാമെന്ന് നോക്കാം. ആദ്യമായി നിങ്ങൾക്ക് ചെസ് ബോർഡാണ് പരിചയപ്പെടുത്തി തരുന്നത്. ചെസ് ബോർഡിൽ കറുപ്പും വെളുപ്പുമായി ആകെ 64 സ്ക്വയറുകളാണുള്ളത്. ഇതിൽ കറുപ്പും വെളുപ്പുമായി 32 പീസുകളാണുള്ളത്. കറുപ്പ് പീസുകൾ 16, അതുപോലെ തന്നെ വെളുത്ത പീസുകൾ 16. ഇവിടെ നിങ്ങൾക്ക് 1 മുതൽ 8 വരെയുള്ള സംഖ്യകളും A മുതൽ H വരെയുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങളും കാണാൻ സാധിക്കും. ഇതെന്തിനാണെന്ന് വെച്ചാൽ ചെസ് ബോർഡിൽ ഓരോ സ്ക്വയറും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ഉദാഹരണമായി ഞാനിവിടെ ഈ ഒരു സ്ക്വയറിൽ ഒരു റൂക്ക് എടുത്തു വെക്കുകയാണ്. ആ ഒരു സ്ക്വയറിൻ്റെ പേര് E4 എന്നാണ്. ഇനി ഈ റൂക്ക് കുറച്ച് മൂവ് ചെയ്ത് വേറൊരു സ്ക്വയറിലെത്തിയാൽ ആ ഒരു സ്ക്വയറിൻ്റെ പേര് C4 ആണ്. നമുക്ക് ചെസ് ബോർഡ് എങ്ങനെയാണ് ക്രമീകരിക്കുക എന്ന് നോക്കാം. ആദ്യമായി ഞാൻ ഫോണാണ് വെച്ച് കൊടുക്കുന്നത്. ഫോണിൻ്റെ സ്ഥാനം ഈ ഒരു റോള് മുഴുവനായിട്ടാണ്. അവിടെ നമുക്ക് ഫോൺ വെച്ച് കൊടുക്കാം. ഇനി അടുത്ത പീസാണ് റൂക്ക് അഥവാ തേർ. തേരിൻ്റെ സ്ഥാനം ഈ രണ്ട് കോർണറുകളിലായാണ്. അവിടെ നമുക്ക് തേരിനെ വെച്ച് കൊടുക്കാം. ഇനി അടുത്ത പീസാണ് നൈറ്റ് അഥവാ കുതിര. കുതിരയുടെ സ്ഥാനം റൂക്കിൻ്റെ തൊട്ടപ്പുറത്താണ്. ഇനി അടുത്ത പീസാണ് ബിഷപ്പ് അഥവാ ആന. ആനയുടെ സ്ഥാനം കുതിരയുടെ തൊട്ടപ്പുറത്താണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒരു റൂക്ക് കറുത്ത സ്ക്വയറിലാണെങ്കിൽ മറ്റൊരു റൂക്ക് വെളുത്ത സ്ക്വയറിലായിരിക്കും. ഈ ഒരു 3 പീസ് അങ്ങനെയാണ് ഉണ്ടാവുക. ഇനി അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെളുത്ത രാജാവ് കറുത്ത സ്ക്വയറിലും കറുത്ത രാജാവ് വെളുത്ത സ്ക്വയറിലുമാണ് ഉണ്ടാവുക. ഇരു രാജാവിൻ്റെ അടുത്താണ് ക്വീൻ അഥവാ മന്ത്രി. ഇതുപോലെ തന്നെയാണ് കറുത്ത പീസുകളും ക്രമീകരിക്കേണ്ടത്. കറുത്ത പീസുകളിൽ ഒരു മാറ്റം എന്ന് പറയുന്നത് കറുത്ത രാജാവ് വെളുത്ത സ്ക്വയറിലായിരിക്കും. ആ ഒരു മാറ്റം മാത്രമേ കറുത്ത പീസുകളിൽ ഉള്ളൂ. ബാക്കിയെല്ലാം വെളുത്ത പീസുകളെ പോലെ തന്നെയാണ് ക്രമീകരിക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ പീസിൻ്റെയും മൂവ്മെൻ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി ഞാൻ റൂക്കാണ് പരിചയപ്പെടുത്തിയിരുന്നത്. റൂക്കിൻ്റെ സ്ഥാനം ഈ രണ്ട് കോർണറുകളിലായാണ്. ഇനി ഇതിൻ്റെ മൂവ്മെൻ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു സ്ക്വയറിലാണ് റൂക്കെങ്കിൽ ഹൊറിസോണ്ടലായും അതുപോലെ തന്നെ വേർട്ടിക്കലായും ആണ് റൂക്കിൻ്റെ മൂവ്മെൻറ്റ്. ഇനി റൂക്ക് എങ്ങനെയാണ് മറ്റുള്ള പീസിനെ ക്യാപ്ചർ ചെയ്യുക എന്ന് നോക്കാം. ഇപ്പോൾ ഉദാഹരണമായി ഒരു ബ്ലാക്ക് ബിഷപ്പിനെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുകയാണ്. ഇതുപോലെയാണ് റൂക്ക് മറ്റുള്ള പീസിനെ ക്യാപ്ചർ ചെയ്യുന്നത്. അടുത്ത പീസാണ് കുതിര. കുതിരയുടെ സ്ഥാനം ഇവിടെയാണ്. കുതിരയുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 സ്ക്വയർ ഹൊറിസോണ്ടലായോ വേർട്ടിക്കലായോ പോയിട്ട് പിന്നീടുള്ള ഒരു സ്ക്വയർ എൽ ഷേപ്പ് ആകുന്ന വിധത്തിലാണ് കുതിരയുടെ മൂവ്മെൻറ്റ്. ഇതുപോലെയാണ് കുതിരയുടെ മൂവ്മെൻറ്റ്. കുതിരയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മറ്റുള്ള പീസിനെ ജമ്പ് ചെയ്ത്, അതായത് മറികടന്ന് പോകാൻ കുതിരയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഇനി നമുക്ക് കുതിര എങ്ങനെയാണ് മറ്റുള്ള പീസിനെ ക്യാപ്ചർ ചെയ്യുക എന്ന് നോക്കാം. എൽ ഷേപ്പിൽ പോയി ഇതുപോലെയാണ് കുതിര മറ്റുള്ള പീസിനെ ക്യാപ്ചർ ചെയ്യുക. ഇനി അടുത്ത പീസാണ് ബിഷപ്പ് അഥവാ ആന. ഈ പീസിൻ്റെ സ്ഥാനം ഇവിടെയായിട്ടാണ്. കുതിരയുടെ തൊട്ടപ്പുറത്താണ് ബിഷപ്പിൻ്റെ സ്ഥാനം. ഇനി ബിഷപ്പിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഡയഗണലായി അല്ലെങ്കിൽ ക്രോസ് ആയിട്ടാണ് ബിഷപ്പിൻ്റെ മൂവ്മെൻറ്റ്. ഇനി ഇതെങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യുക, മറ്റുള്ള പീസിനെ ക്യാപ്ചർ ചെയ്യുക എന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉദാഹരണമായി ഒരു റൂക്ക് എടുത്തു വെക്കുകയാണ്. ഇതുപോലെയാണ് ബിഷപ്പ് മറ്റുള്ള പീസുകളെ ക്യാപ്ചർ ചെയ്യുക, അതായത് ഡയഗണലായി.
ഏറ്റവും പവർഫുള്ളായ പീസാണ് ക്വീൻ അഥവാ മന്ത്രി. മന്ത്രിയുടെ സ്ഥാനം എന്ന് പറയുന്നത് വൈറ്റ് ക്വീൻ വൈറ്റ് സ്ക്വയറിലും ബ്ലാക്ക് ക്വീൻ ബ്ലാക്ക് സ്ക്വയറിലുമാണ്. ഇനി ക്വീനിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഹൊറിസോണ്ടലായും അതുപോലെ തന്നെ വേർട്ടിക്കലായും ഡയഗണലായും ക്വീനിന് ഏത് സ്ക്വയറിൽ വേണമെങ്കിലും പോകാവുന്നതാണ്. ഇനി ക്വീൻ എങ്ങനെയാണ് മറ്റുള്ള പീസിനെ ക്യാപ്ചർ ചെയ്യുക എന്ന് നോക്കാം. ക്വീനിപ്പോൾ ഈ സ്ക്വയറിലാണ് ഉള്ളതെങ്കിൽ ഹൊറിസോണ്ടലായി ഇങ്ങനെയും വേർട്ടിക്കലായി ഇങ്ങനെയും ഡയഗണലായി ഇങ്ങനെയുമാണ് ക്വീൻ മറ്റുള്ള പീസിനെ ക്യാപ്ചർ ചെയ്യുക. അടുത്ത പ്രധാനപ്പെട്ട പീസാണ് കിങ് അഥവാ രാജാവ്. രാജാവിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൊറിസോണ്ടലായും വേർട്ടിക്കലായും ഡയഗണലായും ഒരു സ്ക്വയർ വെച്ചാണ് രാജാവിൻ്റെ മൂവ്മെൻറ്റ്. അടുത്ത പ്രധാനപ്പെട്ട പീസാണ് കിങ് അഥവാ രാജാവ്. രാജാവിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൊറിസോണ്ടലായും വേർട്ടിക്കലായും ഡയഗണലായും ഒരു സ്ക്വയർ വെച്ചാണ് രാജാവിൻ്റെ മൂവ്മെൻറ്റ്. രാജാവിൻ്റെ മൂവ്മെൻറ്റിൽ രാജാവിന് അറ്റാക്കുള്ള സ്ക്വയറുകളിൽ രാജാവിന് പോകാൻ സാധിക്കുകയില്ല. ഉദാഹരണമായി ഞാൻ H2 എന്ന സ്ക്വയറിൽ ഒരു റൂക്കിനെ എടുത്തു വെക്കുകയാണ്. അപ്പോൾ ഈ മൂന്ന് സ്ക്വയറിലും രാജാവിന് അറ്റാക്കുള്ള സ്ക്വയറുകളാണ്. ഈ മൂന്ന് സ്ക്വയർ ഒഴിച്ച് മറ്റുള്ള സ്ക്വയറുകൾ മാത്രമേ ഒരു സ്റ്റെപ്പ് ഒഴിച്ച് മറ്റുള്ള സ്ക്വയറിൽ മാത്രമേ രാജാവിന് പോകാൻ കഴിയുകയുള്ളൂ. ഉദാഹരണമായി ഞാൻ മറ്റു പീസുകളും എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ C5 ഒരു ബ്ലാക്ക് ബിഷപ്പിനെ എടുത്തു വെക്കുകയാണ്. ഇപ്പോൾ രാജാവിന് ചെക്ക് അനുഭവപ്പെട്ടു. ചെക്ക് എന്ന് പറഞ്ഞാൽ എതിരാളികൾ രാജാവിൻ്റെ പൊസിഷനിലേക്ക് വരുന്നതിനെയാണ് ചെക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈയൊരു സ്ക്വയറിൽ നിന്ന് രാജാവിനെ മാറ്റേണ്ടതുണ്ട്. ഈയൊരു മൂന്ന് സ്ക്വയറിലും ക്വീനിൻ്റെ ചെക്കുണ്ട്. ഇപ്പോൾ രാജാവിന് പോകാൻ പറ്റുന്ന സ്ക്വയർ എന്ന് വെച്ചാൽ ഈയൊരു നാല് സ്ക്വയറിൽ മാത്രമാണ്. രാജാവിന് മുഴുവനായിട്ടും ചെക്കായാൽ കളി അവസാനിക്കുന്നത് അപ്പോഴാണ്, അതായത് ചെക്ക് മേറ്റ്. ഇനി രാജാവ് എങ്ങനെയാണ് മറ്റുള്ള പീസിനെ ക്യാപ്ചർ ചെയ്യുക എന്ന് നോക്കാം. ഉദാഹരണമായി ഞാനിപ്പോൾ ബ്ലാക്ക് ബിഷപ്പിനും ബ്ലാക്ക് റൂക്കിനെയും വരുകയാണ്. രാജാവ് ഇപ്പോൾ E4 എന്ന സ്ക്വയറിലാണ് ഉള്ളതെങ്കിൽ ഡയഗണലായി ഇതുപോലെ ഒരു സ്റ്റെപ്പായി ഇതുപോലെയാണ് ക്യാപ്ചർ ചെയ്യുക. ഇരു സ്ക്വയറിലാണ് ഉള്ളതെങ്കിൽ ഇതുപോലെ. അടുത്ത പീസാണ് പോൺ അഥവാ ബട്ടൻമാർ. പോണിൻ്റെ മൂവ്മെൻറ്റ് കളിയുടെ തുടക്കത്തിൽ തന്നെ രണ്ട് സ്ക്വയർ വെച്ചും പിന്നീടുള്ള ഓരോ കളിയിലും ഒരു സ്ക്വയർ വെച്ചാണ് പോണിൻ്റെ മൂവ്മെൻറ്റ്. ഇനി ഇതെങ്ങനെയാണ് മറ്റുള്ള പീസിനെ ക്യാപ്ചർ ചെയ്യുക എന്ന് നോക്കാം. ഒരു സ്ക്വയർ വെച്ച് ഡയഗണലായി ഇതുപോലെയാണ് പോൺ മറ്റുള്ള പീസിനെ ക്യാപ്ചർ ചെയ്യുക. ഒരിക്കലും പിന്നിലോട്ട് വന്ന് പോൺ മറ്റുള്ള പീസിനെ ക്യാപ്ചർ ചെയ്യുകയില്ല. ഇതോടെ ചെസ്സിലെ ഓരോ പീസുകളുടെയും മൂവ്മെൻറ്റും സവിശേഷതകളും മനസ്സിലായി എന്ന് കരുതുന്നു. വരും ദിവസങ്ങളിൽ ചെസ്സുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. Thanks for watching.